ഇന്നലെ 189 മഹാദുരന്തത്തിന്റെ ഇരകളായി മാറിയ 189 പേരുടെ മൃതദേഹങ്ങൾ പുത്തുമലയിൽ കൂട്ടമായി സംസ്കരിച്ചിരുന്നു. വൈകുന്നേരം 3:30 തുടങ്ങിയ ചടങ്ങുകൾ രാത്രിയോടെയാണ് പൂർത്തിയായത്. സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക ബഹുമതികൾ ഉണ്ടായിരുന്നു, സർവമത പ്രാർത്ഥനകൾ ഉണ്ടായിരുന്നു. അങ്ങനെ ആ ചടങ്ങുകൾ അതിന്റെ എല്ലാ ചിട്ടയോടും കൂടി ആ ചടങ്ങുകൾ പുരോഗമിച്ചു. പക്ഷേ ഉറ്റവരും ഉടയവരും മറ്റും തിരിച്ചറിയാനാവാത്ത മൃതദേഹങ്ങൾക്കാണ് ഇത്തരത്തിൽ ഒരു സംസ്കാരം വേണ്ടി വന്നത്. സന്നദ്ധ പ്രവർത്തകരുടെയും അടക്കം വലിയ സാന്നിധ്യമുണ്ടായിരുന്നു. മഴ ശക്തമായി പെയ്തു, ചില സമയത്ത് ഈ ചടങ്ങുകൾ തടസ്സപ്പെട്ടു. ആ വാർത്തയിലേക്ക്. കേരളത്തെ നടുക്കിയ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ ഇരകളായ 189 പേരുടെ മൃതദേഹങ്ങളാണ് രണ്ട് ദിവസം കൊണ്ട് പുത്തുമലയിലെ ഹാരിസൺ മലയാളം പ്ലാന്റേഷന്റെ 65 സെന്റ് സ്ഥലത്തും അതിനോട് തൊട്ട് സമീപത്തുള്ള സ്ഥലങ്ങളിലുമായി സംസ്കരിച്ചത്. സ്വാഭാവികമായി 3:30 മുതൽ തുടങ്ങിയ നടപടിക്രമങ്ങളാണ് രാത്രി വൈകി പൂർത്തിയായിരിക്കുന്നത്. മണിക്കൂറുകൾ നീണ്ട പ്രയത്നത്തിന് ഒടുവിലാണ് ഈ മൃതദേഹങ്ങളും ഇവിടുത്തെ 189 കുഴിമാടങ്ങളിലായി സംസ്കരിക്കുന്ന ചടങ്ങുകൾ പൂർത്തിയായത്. കഴിഞ്ഞ ദിവസത്തേതിന് സമാനമായി സർവമത പ്രാർത്ഥനയോടെ തന്നെയായിരുന്നു ചടങ്ങുകൾ എല്ലാം ആരംഭിച്ചത്. 15 പേരുടേതടങ്ങുന്ന മൃതദേഹങ്ങളുമായി കോൺവോയ് ആയിട്ടായിരുന്നു ആദ്യഘട്ടത്തിൽ ആംബുലൻസ് 3:30 ഇവിടേക്ക് എത്തിയത്. അതിനു പിന്നാലെ സർവമത പ്രാർത്ഥന. ആദ്യം സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിന്റെ ഇടവക വികാരി, ചൂരൽമല സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിന്റെ ഇടവക വികാരിയായിരുന്നു പ്രാർത്ഥനാ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകിയത്. അതിനുശേഷം ചൂരൽമലയിലെ ശിവക്ഷേത്രത്തിന്റെ ആചാര്യന്മാർ, അതിനുശേഷം ഇമാമമാർ, അവരുടെ നേതൃത്വത്തിലായിരുന്നു ഈ സർവമത പ്രാർത്ഥന. അതിനുശേഷമായിരുന്നു സംസ്ഥാന സർക്കാർ ഔദ്യോഗികമായി അവർക്ക് ആദരവർപ്പിച്ചത്. അതിന് പിന്നാലെ മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ റീത്തുകൾ സമർപ്പിച്ചു. തുടർന്ന് ഉദ്യോഗസ്ഥരെത്തി മാസ്റ്റർ നടപടികൾ പൂർത്തിയാക്കിയതിന് ശേഷം മൃതദേഹങ്ങൾ ഓരോന്നായി ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലത്തേക്ക് എത്തിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം 8 മൃതദേഹങ്ങൾ എനിക്ക് സമീപത്ത് കാണുന്ന സ്ഥലത്താണ് അടക്കം ചെയ്തത്. അതിന് പിന്നാലെയാണ് കൂട്ടമായി 189 മൃതദേഹങ്ങൾ കൂടി സംസ്കരിക്കുന്ന നടപടികളിലേക്ക് റവന്യൂ വകുപ്പും തദ്ദേശ സ്വയംഭരണ വകുപ്പും ചേർന്ന് നടപടികൾ സ്വീകരിച്ചത്. നമുക്കറിയാം 38 മൃതദേഹങ്ങളാണ് തിരിച്ചറിയാത്ത നിലയിൽ കണ്ടെത്തിയത്. 154 അവയെ ഓരോന്നും ഓരോ മൃതദേഹങ്ങളായി കണക്കാക്കിക്കൊണ്ട് ഓരോന്നിനും വേണ്ടി ഓരോ ചെറിയ ശരീരഭാഗങ്ങൾ കണ്ടെത്തിയതിനും വേണ്ടിയും ഓരോ കുഴികൾ എടുത്ത് അങ്ങനെ 189 കുഴികളാണ് ഈ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായിരിക്കുന്നത്. സ്വാഭാവികമായി കേരളത്തിൽ ഇതിനു മുമ്പോ ഇതിനോടകമോ സമീപകാലത്തൊന്നും ഇങ്ങനെയൊരു കൂട്ട ശവസംസ്കാരം കണ്ടിട്ടുണ്ടായില്ല. ഇതിനു മുമ്പ് കോവിഡ് മഹാമാരിയുടെ കാലത്ത് നമ്മൾ കണ്ടതാണ് കൂട്ടമായി ചിതയൊരുക്കി ആ ചിതയിൽ മൃതദേഹങ്ങൾ ദഹിപ്പിക്കുന്നത്. പക്ഷേ അതിനുശേഷം കേരളത്തിന്റെ ഇന്നേ വരെയുള്ള ചരിത്രത്തിൽ ഇങ്ങനെ കേരളം പിറന്നതിന് ശേഷം ഇങ്ങനെ മഹാദുരന്തത്തിന്റെ അവശേഷിപ്പായി ബാക്കി വന്ന 159 പേരെ ഒരുമിച്ച് ഇങ്ങനെ സംസ്കരിക്കുന്ന ഒരു ചടങ്ങ് ഇതിനു മുമ്പ് നമ്മൾ ആരും കണ്ടിട്ടില്ല. അങ്ങനെ ദയനീയമായ ദാരുണമായ ഒരു കാഴ്ചയ്ക്കാണ് ഇന്ന് കേരളം സാക്ഷ്യം വഹിച്ചത്. പ്രകൃതി പോലും തേങ്ങുകയായിരുന്നു ഈ കാഴ്ച കണ്ട്. അങ്ങനെ തന്നെ വേണം പറയാൻ, കാരണം അത്രമാത്രം വാക്കുകൾക്ക് അതീതമായി അത്രമാത്രം വൈകാരികമായ ദുഃഖം തളംകെട്ടി നിന്ന നിമിഷങ്ങളിലൂടെയാണ്, മുഹൂർത്തങ്ങളിലൂടെയാണ് ഈ സ്ഥലം മുഴുവൻ കടന്നുപോയത്. കഴിഞ്ഞ ദിവസം വരെ വളരെ സാധാരണ ഒരു തേയിലത്തോട്ടമായിരുന്ന പ്രദേശം ഇന്ന് അതൊരു ദേവാലയത്തിന്റെ കബറിടത്തിലേക്ക് ചെന്നാൽ, വലിയൊരു ദേവാലയത്തിന്റെ പാളയം പള്ളിയുടെ കബറിടത്തിലേക്ക് ചെന്നാൽ എങ്ങനെയിരിക്കും, അതാണ് ഇവിടുത്തെ കാഴ്ച. ഇങ്ങനെ ആരാണ് ഇവർന്ന് ഇപ്പോഴും അറിയില്ല. ഈ എനിക്ക് സമീപത്തായി ഈ എന്നേക്കുമായി മണ്ണിൽ ഉറങ്ങുന്ന ഈ ആളുകൾ ഇവർ ആരാണ് എന്നതിനെ സംബന്ധിച്ച ഒരു സൂചനകളും ഇപ്പോഴുമില്ല. അവരെ ഈ കബറുകൾക്ക് മുമ്പിൽ സ്ഥാപിച്ചിരിക്കുന്ന സർവേ കല്ലുകളിൽ, ആ കല്ലുകളിൽ എഴുതിയിരിക്കുന്ന ഈ രേഖകളുടെ പേരിൽ, നമ്പറുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും അവർ അറിയപ്പെടുന്നത്. ഒരു പ്ലാസ്റ്റിക് ബോട്ടിലിനുള്ളിൽ അവരെ സംബന്ധിച്ച വിവരങ്ങൾ അടങ്ങിയ ഒരു ബോട്ടിൽ കൂടി ഈ മൃതദേഹങ്ങൾക്ക് ഒപ്പം ഈ സംസ്കരിച്ചിട്ടുണ്ട്. ഏതെങ്കിലും വിധേനെ ഇനി എപ്പോഴെങ്കിലും ബന്ധുക്കളുടെ മറ്റും DNA സാമ്പിളുകൾ അത് യോജിച്ചതായി വന്നാൽ അപ്പോൾ തിരിച്ചറിയുന്നതിന് വേണ്ടി ഈ ബോട്ടിലുകളിൽ ഈ പ്ലാസ്റ്റിക്
ബോട്ടിലുകളിൽ ആക്കിയാണ് മൃതദേഹത്തിനൊപ്പം ഈ ബോട്ടിലുകൾ കൂടി ഇവിടേക്ക് എത്തിക്കുന്നത്. സ്വാഭാവികമായി അങ്ങനെ ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുമ്പോൾ ഈ ദുരന്തമുണ്ടായി 7-ാം ദിനത്തിൽ ആ ദുരന്തത്തിന് ഇരകളാക്കപ്പെട്ട 189 പേരെ ഒരുമിച്ച് സംസ്കരിച്ചതിലൂടെ അത് ആ ദുരന്തത്തിന്റെ ഏറ്റവും വലിയൊരു ദുരന്ത ചിത്രം, ആ ദുരന്തം എത്രമാത്രം വലിയൊരു ആഘാതമാണ് ഈ നാട്ടിന് സൃഷ്ടിച്ചത് എന്നതിന്റെ അതിന്റെ ഏറ്റവും ഭീകരമായ മുഖം തന്നെ കാണുകയായിരുന്നു. കാരണം ശിരസും കൈയും കാലും മറ്റ് ശരീരഭാഗങ്ങളും മാത്രമായി ഒരു ടേബിളിൽ തന്നെ പലരുടെ മൃതദേഹ ഭാഗങ്ങൾ ഒരുമിച്ച് നിരത്തിവെച്ചിരിക്കുന്ന കാഴ്ച അത് എങ്ങനെ വിവരിക്കണമെന്ന് ഞങ്ങൾക്കും അറിയില്ല. കാരണം അത്രമാത്രം വേദന നിറയുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് കഴിഞ്ഞ മണിക്കൂറുകൾ മുഴുവൻ കടന്നുപോയിരിക്കുന്നത്. സ്വാഭാവികമായി ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാകുമ്പോൾ ഇനിയും 180 പേർ കാണാമറിയാത്ത തുടരുന്ന ഈ ദുരന്തത്തിൽ അവരെ മുഴുവൻ കണ്ടെത്തുന്നതുവരെ തെരച്ചിൽ തുടരുമെന്ന് സർക്കാരും മറ്റ് സംവിധാനങ്ങളും പറയുമ്പോൾ ഒരുപക്ഷെ ഇനിയും ഇങ്ങനെയൊരു കൂട്ട സംസ്കാരത്തിന് ഒരു തവണ കൂടി ഈ പ്രദേശം സാക്ഷിയാകേണ്ടി വന്നേക്കാം. അങ്ങനെ തെരച്ചിൽ ദുഷ്കരമായ ശ്രമത്തിൽ ഇപ്പോഴും തുടരുന്നതിനിടയിലാണ് ഇനി തിരിച്ചറിയാനായി ഈ മൃതദേഹങ്ങൾ സൂക്ഷിച്ചാൽ അത് ജീർണിച്ച് ഒരു തരത്തിലും തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് മാറുമെന്ന കൃത്യമായ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവ കൂട്ടമായി സംസ്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് കൂടിയാലോചനകൾ എത്തിയത്. അതിനുശേഷമാണ് സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധികളായി എത്തിയ മന്ത്രിമാരുടെ അടക്കം സാന്നിധ്യത്തിൽ പോലീസിന്റെ കൃത്യമായ എല്ലാ ബഹുമതികളും നൽകിയതിനു ശേഷം സർവാദരങ്ങളോടെ ഈ മൃതദേഹങ്ങൾ സംസ്കരിക്കുന്ന നടപടികളിലേക്ക് കടന്നത്. എന്തായാലും ഇങ്ങനെയൊരു മഹാദുരന്തത്തിന്റെ ബാക്കിപത്രമായി മാറുകയാണ് പുത്തുമലയിലെ ഈ പൊതു ശ്മശാനം എന്ന വർണ്ണം അങ്ങനെ മാറിയിരിക്കുന്ന ഈ സ്ഥലം. സ്വാഭാവികമായി വ്യത്യസ്തമായ പ്രാർത്ഥനകളിൽ വിശ്വാസങ്ങളിൽ ഒക്കെ ഉൾപ്പെട്ട് നിന്ന ആളുകളുടെ മൃതദേഹങ്ങൾ ഇവിടെ ഒരുമിച്ച് അടക്കം ചെയ്യുമ്പോൾ എല്ലാ മതസ്ഥരുടെയും പ്രാർത്ഥനകൾ പ്രാർത്ഥനാ മന്ത്രങ്ങൾ കൊണ്ട് മുഖരിതമായ ഒരു അന്തരീക്ഷത്തിലാണ് അവർക്ക് എന്നേക്കുമായി ഈ നാട് വിടചൊല്ലിയിരിക്കുന്നത്. പ്രകൃതി പോലും തേങ്ങിക്കൊണ്ട് ഈ ചടങ്ങിന് സാക്ഷിയാകുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ഇനിയൊരിക്കലും ഇങ്ങനെയൊരു ദുരന്തം ഒരു നാട്ടിലും ഉണ്ടാകാതിരിക്കട്ടെ എന്ന പ്രാർത്ഥന ഓരോ വിശ്വാസികളുടെ മനസ്സിലും ഉണരുന്ന ഉള്ളറിഞ്ഞ് അങ്ങനെ പ്രാർത്ഥിച്ചു പോകുന്ന സാഹചര്യം, അങ്ങനെ ആഗ്രഹിച്ചു പോകുന്ന സാഹചര്യം അത് തന്നെയാണ് ഇവിടെ നിലനിൽക്കുന്നത്. എന്തായാലും ഇനിയും തിരച്ചിൽ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ചൂരൽമലയിലും മുണ്ടക്കയിലും ഉരുൾപൊട്ടി സർവനാശം വിതച്ച സ്ഥലങ്ങളിൽ എല്ലാം എന്തായിരിക്കും സ്ഥിതിയെന്ന് വരും ദിവസങ്ങളിൽ തന്നെ അവിടുന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും ഈ 189 പേരുടെ മൃതദേഹങ്ങൾ ഇവിടെ സംസ്കരിച്ചതിലൂടെ ഈ ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയൊരു ദൗത്യത്തിനാണ് ഇവിടെ സമാപ്തിയാകുന്നത്. ക്യാമറമാൻ പ്രജിത് കോങ്ങാടിനൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18. ഡാൻ ഗുയിനാണ് അവിടെ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്. ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഇത്രയധികം ആളുകളുടെ സംസ്കാര ചടങ്ങുകൾ നടന്നത്. സർവമത പ്രാർത്ഥനയോ